2023 March 14 മുതൽ ഏറെ ഭാഗ്യം വന്നുചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. വളരെ അത്യപൂർവമായ നേട്ടമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കൈവരിക്കുവാൻ പോകുന്നത്. ഒരുപാട് സൗഭാഗ്യങ്ങളിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത്. നാളെ ചൊവ്വാഴ്ചയാണ്, March 14 മുതൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഒരുപാട് ജീവിത വിജയങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുവാൻ ഉണ്ടാകും. ഒത്തിരി സൗഭാഗ്യങ്ങളാണ്. നാളെ March 14 തൃക്കേട്ട നക്ഷത്രമാണ്, ചൊവ്വാഴ്ചയാണ്, മേടരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമമാണ്. ബുധനാഴ്ച 15 മീനമാസം ആരംഭം. നാളെ മുതൽ ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ സകല കാര്യങ്ങളിലും വിജയിക്കുന്ന, എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. ഭാഗ്യക്കേടുകളുടെ ദിനങ്ങൾ അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് അത്യപൂർവമായ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയം. തൻ്റെ കുടുംബത്തിനും ധനാഗമനത്തിനും വേണ്ടി ഈ നക്ഷത്ര ജാതകർ പ്രാർത്ഥന നടത്തണം. അത് ഈശ്വര ചൈതന്യത്താൽ അവരുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും, ജീവിതം മാറും. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഇവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നണയുന്ന സമയമാണ്. ജീവിതത്തിലെ സകല ദുഃഖങ്ങളും മാറി ഒത്തിരി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും. 9 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അത്യപൂർവമായ നേട്ടമാണ് ഇനി വന്നുചേരാൻ പോകുന്നത്. ആ ഭാഗ്യ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് വരാനിരിക്കുന്നത് രാജരാജാദിയോഗമാണ്. രാജയോഗം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ധനാഗമനമാണ് പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ഒരു സമാധാനം പോലെ ഇവരുടെ ജീവിതം മാറി മറിയുന്നതായി കാണുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർ തൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇനി ദുഃഖങ്ങളൊക്കെ മറന്ന് സന്തോഷത്തോടുകൂടി ഇരിക്കേണ്ട സമയമാണ്. ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അവിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പ്രത്യേക പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. നാളെ March 14 നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത കേൾക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരും. ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പാവുന്ന ഒരു കാര്യമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുത്രഭാഗ്യം ഉണ്ടാകുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്താനഭാഗ്യം വന്നു ചേരുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു നേട്ടത്തിന് കാരണമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം നാളെ 14 നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. ഒത്തിരി ധനാഗമനത്തിന് വഴിയൊരുക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുകയാണ്. ശ്രീകൃഷ്ണസ്വാമിക്ക് കദളിപ്പഴം നേദിച്ച് പ്രാർത്ഥിക്കുക. ഇനി നല്ല കാലത്തിൻ്റെ തുടക്കമാണ്. സിദ്ധയോഗം വന്നു ചേരും. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരേണ്ട സമയമാണ്. ജീവിതം മാറി മറിയും. കഴിഞ്ഞ കാലത്തിലെ ദുഃഖങ്ങളൊക്കെ മാറി ഇനി ഒരുപാട് സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. March 14 നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ്. ബുധനാഴ്ച 15 മീനമാസം ആരംഭമാണ്. ഭാഗ്യശാലികളാണിവർ. ഒത്തിരി ജീവിത വിജയം ആഗ്രഹിക്കുന്നവരും അത് നേടിയെടുക്കാൻ കഴിയുന്നവരുമാണ് ഈ നക്ഷത്ര ജാതകർ. തൻ്റെ കുടുംബത്തിനും ധനാഗമനത്തിനും വേണ്ടി ഈ നക്ഷത്ര ജാതകർ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ഇനി ജീവിതം വിജയിക്കും. ഒത്തിരി നേട്ടങ്ങൾ ഇവർ നേടിയെടുക്കും. ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ഒരു സമാധാനം പോലെ ഇനി ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി ധനം വന്നു നിറയും. മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ജീവിതം മാറി മറിയും. എല്ലാ രീതിയിലും സമൃദ്ധി കളിയാടും. ഭാഗ്യശാലികളാണ് ഇവർ. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും നിരാശകളും ഒക്കെ മറന്നേക്കൂ. ഇനി ഭാഗ്യം വന്നു ചേരും. വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ധാരാളം ധനം വന്നു ചേരും.
ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ നിന്നുമൊക്കെ പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് സമാശ്വാസം ലഭിക്കും. തീർച്ചയാണ് അടുത്ത നക്ഷത്രം പുണർഭമാണ്, ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും. ഒരു ജോലിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത സാധ്യമാകും. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. വാഹനയോഗം കാണുന്നുണ്ട്. ധനാഗമനത്തിന് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നിങ്ങളിൽ നിന്നുണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് വിജയിക്കും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഥളിപ്പഴം നേദിച്ച് പ്രാർത്ഥന നടത്തുക. ഭാഗ്യം ഒരുപാട് വന്നു ചേരും. ബിസിനസ്സൊക്കെ വിജയിക്കുന്ന സമയമാണ്, ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം മകീരമാണ്, ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ധനാഗമനം വന്നു ചേരും. വിവിധ ഇനങ്ങളിൽ നിന്നും വിവിധ ഇടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. എന്തിൽ കൈവെക്കുന്നുവോ അതൊക്കെ നിങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ മിടുക്കരാണ്. ഇനി അതിനെ നിങ്ങൾക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്, ഭാഗ്യത്തിൻ്റെ നാളുകളിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. വിജയം നിങ്ങൾക്കൊപ്പമുണ്ട്. ഭാഗ്യക്കേടുകളുടെ നാളുകളൊക്കെ മറന്നേക്കൂ. ഇനി നിങ്ങൾക്ക് സൗഭാഗ്യമാണ്, നേട്ടമാണ്, ഒത്തിരി ഒത്തിരി സമൃദ്ധി നിങ്ങളെ തേടി വരും. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്, ഭാഗ്യത്തിൻ്റെ നാളുകളാൽ തന്നെയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചവരാണ് നിങ്ങൾ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങാൻ പോകുകയാണ്. ചിത്ര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യം ഒരുപാട് വന്നു ചേരും. ജീവിതത്തിൽ വിജയമുണ്ടാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നാളെ ഒരു അത്ഭുതം നടക്കും. അത് നിങ്ങളുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട ഒന്നായിരിക്കും. സമൃദ്ധിയാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. സന്തോഷത്തിൻ്റെ നാളുകളാണ് നിങ്ങൾക്കിനി വരാൻ പോകുന്നത്. ജീവിതത്തിൽ ഒരു വ്യക്തി നിങ്ങളെ തേടി വരും. അടുത്ത നക്ഷത്രം ഉത്രട്ടാദിയാണ്, ഭാഗ്യത്തിൻ്റെ നാളുകളാണ്, സമൃദ്ധിയുടെ കാലഘട്ടമാണ്, ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. പുത്രഭാഗ്യം വന്നു ചേരും. സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ കളിയാടും. അടുത്ത നക്ഷത്രം അനിഴമാണ്, ഭാഗ്യത്തിൻ്റെ നാളുകളാണ്, വിജയം നിങ്ങൾക്കൊപ്പമുണ്ട്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കും. വിദേശവാസത്തിന് യോഗമുണ്ട്. ഒരു സർക്കാർ ജോലി നേടിയെടുക്കുവാൻ കഴിയും. നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം നടന്നിരിക്കും. അത് നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർച്ച കൊണ്ടുതരും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ തീർന്ന് നിങ്ങൾക്ക് അഭിവൃദ്ധി വന്നു ചേരാൻ പോകുകയാണ്. ലോട്ടറി ഭാഗ്യം നിങ്ങളിൽ വന്നു ചേരും. ഒരു കുഞ്ഞു തുകയെങ്കിലും നിങ്ങൾക്ക് അടിച്ചിരിക്കും. ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. വിദേശത്ത് നിൽക്കുന്നവർക്കൊക്കെ വളരെ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം ചതയമാണ്, ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. തൻ്റെ കുടുംബത്തിനും ധനാഗമനത്തിനും വേണ്ടി കഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധിയാണ് വന്നു ചേരാൻ പോകുന്നത്. ഇനി കാലത്തിൻ്റെ നല്ല കാലത്തിൻ്റെ തുടക്കമാണ്. സിദ്ധയോഗം വന്നു ചേരും. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതം മാറിമറിയും. കഴിഞ്ഞ കുറേ കാലഘട്ടമായി നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കും. അത് തീർച്ചയാണ് ഭാഗ്യമാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തീർച്ചയായും ഈ മൂന്ന് പുഷ്പങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഒന്നാമത്തെ പുഷ്പം ചെമ്പരത്തിയാണ്. ചെമ്പരത്തി തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. രണ്ട് തെറ്റിയാണ്. തെറ്റിയും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. മൂന്ന് തുളസി ചെടിയാണ്. ഈ തുളസി ചെടിയും ഈ നക്ഷത്ര ജാതകർ ഇവരുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കണം. ഒരുപാട് ഒരുപാട് ധനം വന്നു ചേരുവാൻ, ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒഴിയുവാൻ ഇത് കാരണമാകും. തീർച്ചയായും മൂന്ന് ചെടികൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. ഒന്ന് ചെമ്പരത്തി, രണ്ട് തെറ്റി, മൂന്ന് തുളസി. ഇത് മൂന്നും നിങ്ങളുടെ വീട്ടിൽ ഉറപ്പായും വേണം. കാരണം സമൃദ്ധിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ചെടികൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. ഭാഗ്യം നിങ്ങൾക്കൊപ്പമുണ്ടാകും. ഒത്തിരി ഒത്തിരി വിജയം നിങ്ങളെ കൂടെയുണ്ടാകും. നന്ദി, നമസ്കാരം.